back to my YouTube channel, Beauty with PSC Vlog. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മുഖക്കുരു മാറാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു റെമഡിയോ ആയിട്ടാണ് നമ്മുടെ മുഖം മുഴുവൻ കുരുക്കൾ വരുന്നത്. നമുക്ക് വല്ലാതെ നമ്മുടെ കോൺഫിഡൻസിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. പിന്നെ അത് മാത്രമല്ല, മുഖത്തിലുണ്ടാവുന്ന കലകളും കുഴികളും, അതായത് മുഖക്കുരുവിനെ തുടർന്ന് ഉണ്ടാവുന്നതാണ് ഇതെല്ലാം. അപ്പൊ ഇതെല്ലാം നമ്മുടെ കോൺഫിഡൻസിനെ വല്ലാതെ അങ്ങ് തകർത്തു കളയും. അപ്പൊ ഇനി അതിന്റെ ഒരു പ്രശ്നമൊന്നും വേണ്ട, നമുക്ക് ഈ ഒരു റെമഡി ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുഖക്കുരുവും അതിന്റെ പ്രശ്നങ്ങളും എല്ലാം മാറിക്കിട്ടും. ആദ്യം നമുക്ക് രണ്ട് തണ്ട് ആര്യവേപ്പിന്റെ ഇല എടുക്കാം. ശേഷം നമുക്ക് മാതള നാരങ്ങ അല്ലെങ്കിൽ പോമഗ്രാനൈറ്റ് എന്ന് പറയില്ലേ, അതാണ് ആവശ്യം. അത് രണ്ട് സ്പൂണോളം ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുക്കാം. ശേഷം കൈ കൊണ്ട് പിഴിഞ്ഞ് നല്ലതുപോലെ അതിന്റെ ജ്യൂസ് എടുക്കാം. അതായത് ഒരു ലൂസ് ഫോമിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്തത് നമുക്ക് വേണ്ടത് ചെറുപയർ പൊടിയാണ്. ചെറുപയർ പൊടി നമ്മുടെ മുഖത്തെ എണ്ണമയമൊക്കെ നല്ലതുപോലെ വലിച്ചെടുക്കും. ശേഷം ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും കണ്ടല്ലോ. ഇതാട്ടോ കൺസിസ്റ്റൻസി. അപ്പൊ ഞാൻ എന്റെ ഫേസിൽ വേറെ ഒന്നും തേച്ചിട്ടില്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് ചെറുതായിട്ടൊന്ന് ഇത്തിരി ലിപ് ഗ്ലോസ് ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നും തേച്ചിട്ടില്ല. അപ്പൊ ഞാൻ എന്റെ ഫേസ് ഒന്ന് നനച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്റെ ഫേസ് ഞാൻ നനച്ചു കൊടുത്തിട്ടുണ്ട്. നനച്ചു കൊടുത്തത് ചെറിയ ചൂടുവെള്ളത്തിലാട്ടോ. അപ്പൊ നിങ്ങളും അതുപോലെ തന്നെ ചെറു ചൂടുവെള്ളത്തിൽ വേണം ഫേസ് നനച്ചു കൊടുക്കാൻ. അപ്പൊ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. കൈവച്ച് തന്നെയാട്ടോ ഞാൻ അപ്ലൈ ചെയ്യണത്. നമ്മൾ മുഖക്കുരുവിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ കഴുത്തുകൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ കഴുത്തൊരു കളറും ഫേസ് ഒരു കളറും ആയിട്ട് വെക്കുക. ഞാൻ ഈ ഫേസ് പാക്ക് നീമിന്റെ പൗഡർ നമ്മുടെ ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ചെയ്ത് നോക്കി കേട്ടോ. പക്ഷെ എനിക്ക് അതിനെക്കാട്ടും നല്ലൊരു റിസൾട്ട് കിട്ടിയത് നമ്മുടെ റിയൽ നീം ഉണ്ടല്ലോ, നമ്മുടെ ആര്യവേപ്പിന്റെ അല്ല, അതിങ്ങനെ അരച്ചെടുത്ത് ചെയ്തപ്പോഴാണ് കുറച്ചും കൂടി റിസൾട്ട് കൂടുതൽ കിട്ടിയത് കേട്ടോ. അപ്പൊ നിങ്ങളും ഏതാണോ നല്ലത്, നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് അത് ചെയ്യുക കേട്ടോ. നമുക്കിതൊരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും കുറച്ചൊന്ന് വലിഞ്ഞു തുടങ്ങും, നമ്മുടെ സ്കിന്നൊന്നും ഇങ്ങനെ വലിയുന്ന പോലെ തോന്നും കേട്ടോ. അതായത് നമ്മുടെ ആ പിമ്പിൾസിലുള്ള ബാക്ടീരിയ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലതുപോലെ ഈ നീം എടുത്ത് കളയും. അപ്പൊ അത് മാത്രമല്ല, വൈറ്റമിൻ സിയും കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ പോമഗ്രാനേറ്റിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതും നമ്മളെ കൂടുതൽ കുറച്ചും കൂടി നിറം വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതാ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാ ഇവിടെയൊക്കെ നല്ലതുപോലെ വലിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല, നമുക്ക് ഇങ്ങനെ പാക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാം. അപ്പൊ ഞാൻ എന്റെ ഫേസ് നല്ലതുപോലെ കഴുകി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും ഫേസിൽ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഇങ്ങനെ വലിഞ്ഞു മുറുകാനൊന്നും നിൽക്കരുത്. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കഴുകിക്കളയാൻ വേണ്ടി നോക്കുക കേട്ടോ. ഇപ്പൊ ഏത് ഫേസ് പാക്ക് ആണെങ്കിലും നമ്മളൊരു 15 മിനിറ്റ് ആണ്. പിന്നെ ചിലതിന് മാത്രമേ കുറച്ചൊക്കെ വ്യത്യാസം കാണത്തുള്ളൂ. അപ്പൊ ആഴ്ചയിൽ നമ്മളിപ്പോ ഒരു 3 തവണയൊക്കെ ഇത് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ മുഖക്കുരുവിന് നല്ല ശമനം ഉണ്ടാകുകയും ചെയ്യും. മുഖക്കുരുവാണെന്ന് തൊട്ട് പ്രയാസപ്പെട്ട് നടക്കുകയും വേണ്ട. പിന്നെ നമ്മുടെ മുഖക്കുരു വരുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും റെമഡീസ് ഒക്കെ ചെയ്ത് കൊടുക്കുക. ഇനി മുഖക്കുരു വന്ന് അത് അവിടെ ഇരിക്കട്ടെ, അത് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടേക്കരുത്. പിന്നെ ഇങ്ങനെ പൊട്ടിക്കാതെയൊക്കെ ഇരിക്കുക, അതൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അതും നമ്മുടെ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ അമിതമായിട്ടുള്ള എണ്ണമയം ഉൽപ്പാദിപ്പിക്കുന്നത്, അതായത് സെബം ഉണ്ടാകുന്നതാണ് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഓയിലിൽ നിന്ന് അത് പിന്നെ പിമ്പിളായിട്ട് വരുന്നു. അപ്പൊ നമ്മൾ എന്താ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ മുഖം വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്റെ ഫേസ് ഒന്ന് ഒപ്പിയൊപ്പി കൊടുക്കാട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് കാണാൻ. യെസ്, ബൈ, ടേക്ക് കെയർ ഓൾ.